അപ്പോൾ അതെ ഫ്രണ്ട്സ്, ക്രാഫ്റ്റി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബിഗോസിന്റെ പുതിയൊരു മോഡലാണ്. നമ്മൾ ബിഗോസിന്റെ ഒരു മോഡൽ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ബിഗോസിന്റെ C12i മാക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ലുക്ക് ആൻഡ് ഫീൽ ആണെങ്കിൽ കാണാൻ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ ഒരു 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സ്കൂട്ടർ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് കാണുമ്പോഴാണ് ഇലക്ട്രിക് ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുക. കാരണം പെട്ടെന്ന് കാണുന്ന സമയത്ത് സാധാ ഒരു സ്കൂട്ടറിന്റെ ലുക്ക് ആൻഡ് ഫീൽ ആണ്. പിന്നെ ഫ്രണ്ട് നമുക്ക് തുടങ്ങി പോവാം. ലൈറ്റ്, ഒരു റൗണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ടയറ് നോർമൽ ടയറാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് കോമ്പി ബ്രേക്കിംഗ് ആണ്. ഡിസ്കോ കാര്യങ്ങളോ വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്, ഇത് പഴയ മോഡലാണ്, ഇതിൻ്റെ മാക്സിമം സ്പീഡ് 53 കിലോമീറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനിൽ വരുന്നത് 60 കിലോമീറ്റർ സ്പീഡാണ്. അപ്പോൾ അത്രയും സ്പീഡ് വരുന്ന ഒരു സ്കൂട്ടറിന് ഡിസ്ക് ബ്രേക്കിൻ്റെ ആവശ്യമില്ല. കാരണം ഡിസ്ക് ബ്രേക്ക് ആവുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് കുറച്ചും കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സ്കൂട്ടറിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ 2-ാമത്തെ ദിവസമാണ്. ഞാൻ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് റൈഡ് ചെയ്തിട്ടുണ്ട്. റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല കംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഓടിക്കുന്ന സമയത്ത് നമ്മൾ സാധാ നോർമൽ സ്കൂട്ടർ ഓടിക്കുന്ന രീതിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ കൊമാക്കിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന സമയത്ത് ഒരു ജമ്പിങ് ഉണ്ടായിരുന്നു. ഈ ഒരു വണ്ടിക്ക് ഈ ഒരു സ്കൂട്ടറിൻ്റെ ആ ഒരു വിഷയമല്ല. നോർമൽ നമ്മൾ സാധാ സ്കൂട്ടർ എടുത്ത് പോകുന്ന അതേ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബോട്ടിൽ സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ ഫോണ് വെക്കാൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബോട്ടിലൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യുക. ഇത് അത്യാവശ്യം നല്ല വൃത്തിയിൽ സാധനം വെക്കാനായിട്ട് പറ്റും. ഇതിലൊരു സാധനം വെച്ചാൽ അവിടെ കിടക്കും. ഈ ഒരു ഫോണ് വെക്കാനുള്ള സ്പേസ് ഒരുപാട് സ്കൂട്ടറുകളിൽ അവൈലബിൾ ആണ്. പക്ഷെ പല സ്കൂട്ടറുകളിലും സ്പേസ് പോരാത്തത് കൊണ്ട് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഫോണ് താഴെ പോയിട്ട് പല ആൾക്കാരുടെയും ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഫോണ് വെച്ച് കഴിഞ്ഞാൽ ചാടി പോകാത്ത രീതിയിൽ അത്രയും സ്പേസ് കാര്യങ്ങളുണ്ട്. പിന്നെ അതവിടെ തന്നെ നമുക്ക് ഫോണ് ചാർജ് ചെയ്യാനുള്ള USB പോർട്ട് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല രസമുണ്ട് കാണാൻ. ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ചേതക്കിൻ്റെ രീതിയിലുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ മോഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ആകെ 2 മോഡ് മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ പുതിയ മോഡലും ഇതിലിപ്പോൾ ഉള്ള മോഡ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് റിവേഴ്സ് ഉണ്ട്, ഒന്ന് ഫോർവേഡ് ഉണ്ട്. 2 മോഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് റേഞ്ച് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ് പറയുന്നത്. 53 കിലോമീറ്റർ ഞാൻ ഇന്നലെ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനിൽ വരുന്നത് 60 കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം സ്പീഡ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്കിത് അവിടെ സ്റ്റാർട്ടിംഗ് ബട്ടൺ ഇവിടെ ഉണ്ട്. സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞാലാണ് നമുക്കിത് ആക്റ്റീവ് ആവുക. പിന്നെ ലൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്പേസിൽ നമുക്കൊരു ചെറിയ ബോക്സ് വരുന്നുണ്ട്. നമുക്ക് ചാർജർ വേണമെങ്കിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഓൾറെഡി ഇതിൻ്റെ ചാർജർ ഉള്ളത്. ഇതിൻ്റെ ചാർജർ നമുക്ക് വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ ഇത് മഴക്കാലത്ത് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാത്ത സമയത്ത് നമുക്ക് ചാർജർ വെക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും കവർ കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ, ഞാൻ ബൂട്ട് സ്പേസ് കാണിച്ചു തരാം. നമ്മളിവിടെ തന്നെ കീ തിരിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യൽ. ഇതിനുള്ളിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്പേസ് കുറച്ച് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് കുടുസായിട്ടാണ്. പക്ഷേ നമുക്കൊരു വലിയ സൈസ് ഹെൽമെറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാനായിട്ട് പറ്റും. പിന്നെ ബാറ്ററി ഇവിടെയാണ് വരുന്നത്. ബാറ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൽ ഫിക്സ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ 2 സ്ക്രൂ ചെയ്താണ് ഫിക്സ് ചെയ്തേക്കുന്നത്. നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഞാൻ മനസ്സിലാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കുടുങ്ങിപ്പോയി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സോക്കറ്റ് അല്ലെങ്കിൽ ഒരു പ്ലഗ് പോയിന്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് അയച്ച് എന്ത് ചെയ്യുക, ചാർജറും ബാറ്ററിയും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും റൂമിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ 23 ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ അതാ ചാർജ് ചെയ്യാനുള്ള പോയിന്റ് ഇവിടെയാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഷോറൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ആൾക്കാർ ഇത് റിമൂവ് ചെയ്ത് വേറെ വണ്ടി ചാർജ് ഇടുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ പുറകെ കൂടെ അങ്ങനെ ഇട്ട് ഇവിടെ ചാർജിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. സീറ്റ് അടച്ച് കഴിഞ്ഞാൽ ഈ ചാർജർ ആർക്കും റിമൂവ് ചെയ്യാൻ പറ്റില്ല. ചാർജ് ഫുള്ള് കയറിയതിൻ്റെ ശേഷം അല്ലെങ്കിൽ നമ്മുടെ സ്കൂട്ടറിൻ്റെ ആൾ വന്ന് കീ ഇട്ട് തുറന്നതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് ഈ ചാർജർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ പുറകിലുള്ള ഡിസൈന് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ
ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു സ്കൂട്ടറിനും ഈ ഒരു സാധനം നമ്മൾ കാണാറില്ല. ലേഡീസിന് വെക്കാനുള്ള സാരി ഗാർഡ് പല സ്കൂട്ടറിനും ഉണ്ടാവാറില്ല. അത് ഈ ഒരു സ്കൂട്ടറിൽ സ്കൂട്ടർ എടുക്കുമ്പോൾ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മള് സ്കൂട്ടറിന്റെ വീഡിയോ എടുക്കാൻ വന്നത് പറമ്പിൽ ബസാറാണ്. ഇവിടെ ശാന്തിഗിരി എന്ന് പറയുന്ന ഒരു ആശ്രമമുണ്ട്. കഴിഞ്ഞ 2-3 മാസം മുമ്പ് അങ്ങനെ ഇനോഗ്രേഷൻ കഴിഞ്ഞതാണ്. എല്ലാ മതക്കാർക്കും വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു വീഡിയോ ചെയ്യാൻ ശാന്തിഗിരി ആശ്രമത്തിന്റെ സൈഡിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങോട്ട് പോകുന്ന കയറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത കയറ്റമാണ്. നല്ല കുത്തനുള്ള കയറ്റമാണ്. മാത്രമല്ല കുറേ നീളത്തിൽ അത്യാവശ്യം നല്ല ദൂരമുള്ള ഒരു കയറ്റമാണ്. അപ്പോൾ പില്ലെണ്ണ വെച്ചിട്ട് കയറ്റം കയറ്റുന്ന ഒരു പരീക്ഷണം നടത്തുകയും ചെയ്യുക, ആശ്രമം എല്ലാവർക്കും ഒന്ന് കാണുകയും ചെയ്യുക. ഈ രണ്ട് ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ബൈക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഏകദേശം 55 കിലോ ഉണ്ട്, സിപ്പു 70 കിലോ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ 125 കിലോ ഉണ്ട്. വണ്ടി കുറച്ച് സ്പീഡ് കുറഞ്ഞെങ്കിലും അടിപൊളിയായിട്ട് കയറിപ്പോയിട്ടോ. ഇതെന്തായാലും പകുതിയിൽ നിൽക്കുന്നു കരുതിയിട്ടാണ് ഞാൻ വണ്ടി താഴ്ത്തു നിൽക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 9 കിലോമീറ്റർ സ്പീഡിലേക്ക് വണ്ടി ഡൗണായി. പക്ഷേ കാല് കുത്താതെ ഈ കയറ്റം സ്മൂത്തായിട്ട് കയറിപ്പോയിട്ടോ. ആശ്രമത്തിലേക്ക് പോകുന്ന റോട്ട് നല്ല വ്യൂ ആട്ടോ. വ്യൂ നിങ്ങൾ കണ്ടോളി, അതിൻ്റെ കൂടെ ഞാൻ വണ്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ വണ്ടി ലേഡീസിനൊക്കെ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഇലക്ട്രിക് സ്കൂട്ടറുകളിലും വരുന്നത് BLDC ഹബ് മോട്ടർ ആണ്. BLDC ഹബ് മോട്ടർ വരുന്ന സ്കൂട്ടറുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഫസ്റ്റ് ടേക്കിൽ ഒരു ജമ്പിംഗ് ഉണ്ടാവും വണ്ടിക്ക്. ഈ ഒരു സ്കൂട്ടറിൽ വന്നിരിക്കുന്ന മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 വാട്ട്സിന്റെ PMSM കാറ്റഗറിയിൽ വരുന്ന മോട്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്കൂട്ടർ നമ്മൾ സാധാ സ്കൂട്ടർ എടുത്തു പോകുന്ന അതേ ലാഘവത്തോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ലേഡീസിന് കുറച്ചും കൂടെ കംഫർട്ട് ആണെന്ന് പറയാനുള്ള കാരണം. അല്ലാതെ നമ്മൾ തിരക്കുള്ള സ്ഥലത്തുനിന്നാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഒക്കെ തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത്, ആ ജമ്പിങ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നുള്ളിലൊരു പേടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആശ്രമത്തിൻ്റെ ടോപ്പിലെത്തിയിട്ടോ. ആശ്രമത്തിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ വൈകിട്ടുള്ള സമയങ്ങളിലൊക്കെയാണ് കേട്ടോ വരാൻ നല്ല. ആശ്രമത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. പിന്നെ ആശ്രമത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയും വേണ്ട, പുതിയ ബിൽഡിംഗ് ആണ്. പിന്നെ അതിൻ്റെ ഷേപ്പ് അടിപൊളിയാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുക്കുക, ജസ്റ്റ് നോക്കിയിട്ട് വന്നാൽ മതി. ആശ്രമത്തിൻ്റെ മുകളിലേക്കൊന്നും ഞാൻ കയറിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ വണ്ടീൻ്റെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതിയതാണ്. ഏതായാലും നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇതിന് കമ്പനി പറയുന്ന മൈലേജ് 135 കിലോമീറ്റർ ആണ്. റിയൽ ലൈഫിൽ അത് 110-120 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. ഈ സ്കൂട്ടറിൻ്റെ റിവേഴ്സ് ഗിയർ അടിപൊളിയാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓല യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ ഫ്ലാറ്റ് ആയ സ്ഥലത്തു നിന്ന് മാത്രമേ അധികവും റിവേഴ്സ് കിട്ടാറുള്ളൂ. ഇത് അത്യാവശ്യം നല്ലൊരു കയറ്റത്തു നിന്ന് തന്നെ വണ്ടി റിവേഴ്സ് അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ സ്കൂട്ടറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഇത് എത്ര മൈലേജ് ഇനി ബാലൻസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഡിസ്റ്റൻസ് ടു എംറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് പറ്റും ഇനി എത്ര കിലോമീറ്റർ റേഞ്ച് വണ്ടി ഓടും എന്നുള്ളതൊക്കെ അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടാവും. പിന്നെ വാറണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, 3 വർഷം അല്ലെങ്കിൽ 36,000 കിലോമീറ്റർ ആണ് വാറണ്ടി വരുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബാറ്ററി, മോട്ടർ, കൺട്രോളർ, കൺവേർട്ടർ, ചാർജർ, ഇത്രയും കാര്യങ്ങളാണ് വാറണ്ടിയിൽ വരുന്നത്. ഇതില്ലേ, ബാറ്ററിയുടെ വാറണ്ടി വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 4,720 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വരെ നമുക്ക് ബാറ്ററിക്ക് വാറണ്ടി കിട്ടും. ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന ബാറ്ററിയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, 21,700 എന്ന് പറയുന്ന സീരീസിലുള്ള സെൽസാണ് ബാറ്ററിയിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് 1,800 ലൈഫ് സൈക്കിളാണ്. നമുക്കൊരു 110-120 കിലോമീറ്റർ റേഞ്ചിൽ വണ്ടി കിട്ടുകയാണെങ്കിൽ 1,800 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് 2 ലക്ഷത്തിൻ്റെ മുകളിൽ കിലോമീറ്റർ ഓടാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഹീറ്റിംഗ് മാനേജ്മെൻറ്റ് അടിപൊളിയാണ് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത് അലുമിനിയമാണ്. അലുമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട് റിലീസ് ചെയ്യുന്നൊരു സാധനമാണ്. കാരണം ഒരുപാട് സമയം ചൂട് നിർത്തൂല. ഇനി അഥവാ ചൂടായി കഴിഞ്ഞാലും ഇതിൻ്റെ ബാറ്ററി വെക്കുന്ന സ്പേസിൻ്റെ സൈഡിലായിട്ട് ഒരു കൂളർ ഫാൻ ഉണ്ട്. ഈ ഫാന് നമ്മുടെ ബാറ്ററി ഓവറായിട്ട് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫാന് വർക്ക് ചെയ്യുകയും ബാറ്ററി കൂളാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തിപ്പോവുക, സ്കൂട്ടറൊക്കെ കത്തുന്നത് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കത്തലും തീപിടുത്തത്തിനൊക്കെ ചാൻസ് വളരെ കുറവാണ്. ഈ ഒരു ബാറ്ററി ഇൻ കേസ് ഓവർ ഹീറ്റിംഗ് വന്നാലും നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് 25 കിലോമീറ്റർ സ്പീഡിലേക്ക് മാറുകയും അത് ബാറ്ററി തണുത്തതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ നോർമലിലേക്ക് മാറുകയും ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ വണ്ടി 6 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫോയിലേജ് ഗ്രീന്, യെല്ലോ ടെക്നോ, ഷൈനി സിൽവർ, മാറ്റ് ബ്ലൂ, റെഡ് ആൻഡ് ബ്ലാക്ക്, പേൾ വൈറ്റ്. ഈ 6 കളേഴ്സിൽ നമുക്ക് ഈ ഒരു സ്കൂട്ടർ അവൈലബിൾ ആണ്. ഈ ഒരു സ്കൂട്ടർ ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5.5 മണിക്കൂറൊക്കെയാണ്. 5.5 മണിക്കൂറാണ് കമ്പനി പറയുന്ന സമയം, അതിലും കൂടുതലാണ്. പക്ഷേ ഞാനിത് യൂസ് ചെയ്യുന്ന ആളോട് ചോദിച്ച സമയത്ത് 5.5 മണിക്കൂറിൽ ഫുൾ ചാർജ് ആവുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ഈ ഒരു സ്കൂട്ടറിൻ്റെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓൺ ദി റോഡ് പ്രൈസ് വരുന്നത് 1,39,900 രൂപയാണ് പ്രൈസ് നമുക്ക് വരുന്നത്.
ശരാശരി ഒരു ദിവസം 80 കിലോമീറ്റർ 100 കിലോമീറ്റർ റേഞ്ചിൽ ഓടുന്ന ആൾക്കാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. ഒരു ദിവസത്തെ യൂസേജ് കഴിഞ്ഞാലും നൈറ്റ് ചാർജ് ചെയ്യാം, പിന്നീട് നമുക്ക് പിറ്റേന്ന് യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു സ്കൂട്ടറിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.